തുർക്കിയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 134,000 അടുക്കുന്നു. 3,520 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാളികളടക്കം 200-ൽ പരം ഇന്ത്യക്കാർ മടങ്ങിവരവനായി തുർക്കിയിൽ കാത്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാലിഹ് ഫാഫി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊറോണ വൈറസിന്റെ ആഘാതത്തിന് ശേഷം ക്രമേണ സാധാരണഗതിയിലേക്ക് തിരിച്ചു വരാനുള്ള നടപടികൾ തുർക്കി ആരംഭിച്ചു കഴിഞ്ഞു വന്ന ശുഭകരമായ വാർത്തയാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതിന്റെ ആദ്യപടി എന്നോണം അന്താലിയ, ഐദിൻ, എർസൂറും, ഹത്തായി, മലാത്യ, മെർസിൻ, മൂല എന്നീ 7 സിറ്റികളിൽ നിന്നുള്ള യാത്രാ നിയന്ത്രണം നീക്കുമെന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദുഗാൻ പ്രഖ്യാപിച്ചിരുന്നു. തുർക്കിയിലെ ആകെ കോവിഡ് കേസുകൾ 130,000 കടക്കുമ്പോൾ രോഗമുക്തി നേടിയവരുടെ എണ്ണം 73,000 കടന്നിരിക്കുകയാണ്. 3,520 മരണമാണ് ഇതുവരെ തുർക്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദിവസേന 5,000 മുകളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നിന്നും 2,000 താഴേക്ക് ചുരുങ്ങിയ സാഹചര്യമാണ് എന്ന് തുർക്കിയിലുള്ളത്. മരണനിരക്കിലെ കുറവും രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലെ വർധനവും തുർക്കി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടലുകൾ വിജയകരമായി മുന്നേറുന്നു വന്ന ആത്മവിശ്വാസത്തിലാണ് രാജ്യം. മെയ് 11 ശേഷം രാജ്യത്തെ ഷോപ്പിംഗ് മാളുകളും ഹെയർ സലൂണുകളും തുടർന്ന് പ്രവർത്തിക്കാമെന്നും നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയ 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ദിവസേന 4 മണിക്കൂർ പുറത്തിറങ്ങാനും പുതിയ നിയമപ്രകാരം അനുവദിക്കും. ജൂൺ പകുതിയോടെ രാജ്യത്തെ സർവകലാശാലകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് തുർക്കി. തുർക്കിയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ കണക്കുകൾ പ്രകാരം മലയാളികൾ ഉൾപ്പെടെ 200-ൽ പരം ആളുകളാണ് തിരിച്ചു മടങ്ങിവരവിനായി തുർക്കിയിൽ കാത്തിരിപ്പ് തുടരുന്നത്. രാജ്യത്ത് കോവിഡ്-19 ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും UK, US, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ 57 രാജ്യങ്ങളിലേക്കെങ്കിലും കോവിഡ് സഹായം തുർക്കി നൽകിയിട്ടുണ്ട്. ഈ മഹാമാരി സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക സഹായം നൽകുന്ന രാജ്യമെന്ന പദവിയും തുർക്കി ഇതിനകം നേടിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ കോവിഡ്-19 ക്യാമ്പയിൻ ഭാഗമായി രാജ്യത്തെ ഓരോ പൗരനും 1,000 തുർക്കിഷ് ലിറയും അതുപോലെ തന്നെ പുതുതായി ജനിച്ച 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 200 തുർക്കിഷ് ലിറയും തുർക്കി ഗവൺമെന്റ് ധനസഹായം നൽകി വരുന്നുണ്ട്. തുർക്കി പുതുതായി കണ്ടുപിടിച്ച കോവിഡ്-19 മരുന്ന് മനുഷ്യ പരിശോധനക്കായി തയ്യാറായി എന്ന വാർത്തയും വളരെ പ്രതീക്ഷയാണ് നൽകുന്നത്. സ്വാലിഹ് വാഫി, 24 ന്യൂസ്, തുർക്കി.